വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോവുക. ഈ നോമ്പുകാലം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു സാധ്യതയെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുക. ഈശോയുടെ കുരിശിൻ്റെ വഴിയിൽ ആറാം സ്ഥലത്ത് നമ്മൾ കണ്ടെത്തുന്ന ഒരു വ്യക്തിയുണ്ട്, വേറോനിക്ക. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ദ ട്രൂ ഇമേജ്, കൃത്യമായ വ്യക്തമായ ഒരു ചിത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരിക്കേണ്ട കൃത്യമായ ചിത്രത്തെ ഒന്ന് പരിചയപ്പെടുത്തുന്നവരുടെ പേരാണ് വേറോനിക്ക. അവൾ ചെയ്യുക, അവരുടെ കയ്യിലെ തുവാല എടുത്തിട്ട് ക്രിസ്തുവിൻ്റെ മുഖം തുടച്ചു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, സെലിബ്രിറ്റീസ് വരുമ്പോൾ, ജീവിതത്തിൽ വിജയിച്ചവരെ കാണുമ്പോൾ, ജീവിതത്തിൽ സുന്ദരമായ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നവരെ കാണുമ്പോൾ, അവരുടെ കയ്യൊപ്പ് നേടാനും അവരുടെ കൂടെ നിന്നൊരു സെൽഫി എടുക്കാനും കഷ്ടപ്പെടുന്ന തത്തരപ്പെടുന്ന ഒരു പറ്റം ജനത്തെ. പക്ഷേ തോറ്റവൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ ആരും ഇതുവരെ പരിശ്രമിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ ആ ചരിത്രത്തെ ഒന്ന് മാറ്റിക്കുറുക്കുകയാണ് ഈ വേറോനിക്ക. തോറ്റവൻ്റെ കൂടെ നിന്ന് സെൽഫി എടുത്തവരുടെ പേരാണ് വേറോനിക്ക. ഓശാന ഞായറിൻ്റെ ആഘോഷങ്ങളില്ല അവിടെ. അഞ്ചപ്പം 5000 പേർക്ക് വെച്ച് വിളമ്പിയതിൻ്റെ ആഘോഷങ്ങളോ ആ വലിയ പ്രതാപമോ ക്രിസ്തുവിലില്ല. പക്ഷേ ക്രൂശും ചുമന്നുകൊണ്ട് തോറ്റവനായി, പരാജയപ്പെട്ടവനായി നിൽക്കുന്ന ക്രിസ്തുവിനെ തൻ്റെ കരങ്ങളിലെ തുവാലയെടുത്തിട്ട് അവൻ്റെ മുഖം തുടക്കുകയാണ്. നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന ഒരു സാധ്യതയാണ്, തോറ്റുപോയ ഒരുപാട് മനുഷ്യരെ നമ്മുടെ മുമ്പിൽ കാണാൻ സാധിക്കും. ഇവരുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു സാധനം, ഒരു സമയമാവാം, നമ്മളുടെ സമ്പത്തായിരിക്കാം, നമ്മളുടെ ജീവിതത്തിൻ്റെ എന്തെങ്കിലും കഴിവുകളായിരിക്കാം, തോറ്റവന് വേണ്ടി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിനുണ്ടാവണം. തുവാല എന്നത് വ്യക്തിപരമായ ഒരു വസ്തുവാണല്ലോ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും തോറ്റവന് വേണ്ടി പങ്കുവയ്ക്കാൻ വ്യക്തിപരമായ എന്തെങ്കിലും ഉണ്ടാവണം. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ കടന്നുപോയ ആ രണ്ട് വ്യക്തികൾ, ആപ്പിൾ വിറ്റുകൊണ്ടിരുന്ന അന്ധനായ ബാലൻ്റെ കഥയുമൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണം. അവസാനത്തെ ആ രണ്ടാമത്തെ മനുഷ്യൻ അവസാനത്തെ ആപ്പിളും പിറക്കിയെടുത്ത് കുട്ടയിലേക്കിടുമ്പോൾ ആ കുഞ്ഞ് ചോദിക്കുന്നില്ലേ, നീയൊരു ക്രിസ്തുവാണോ എന്ന്. തോറ്റ കുഞ്ഞിൻ്റെ കൂടെ സെൽഫി എടുക്കാൻ പരിശ്രമിച്ചപ്പോൾ ഒരു ക്രിസ്തുവായി രൂപപ്പെട്ടതിൻ്റെ കഥ ആ മകന് പറയാനുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും തോറ്റുപോയ നമ്മുടെ മക്കൾക്ക് വേണ്ടി, തോറ്റുപോയ നമ്മുടെ അയൽക്കാരന് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടാവട്ടെ. ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് പട്ടം സ്വീകരിച്ചപ്പോൾ കൂടെ നിന്ന് പ്രോത്സാഹിപ്പിക്കാനും കരങ്ങൾ മൊത്താനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും ഒരുപാട് പേരുണ്ടായിരുന്നു. 2 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അപ്പം മരിച്ചപ്പോൾ ആ അപ്പൻ്റെ മരണത്തിൻ്റെ വേർപാടിൽ എന്നെ ആശ്വസിപ്പിക്കാൻ കൂടെ നിന്നവരുടെ ചില കരുതലുകൾക്ക് എന്തോ ഒരു സ്നേഹമുള്ളതായി എനിക്ക് തോന്നി. അതെ, തോറ്റ എൻ്റെ കൂടെ നിന്ന അവരുടെ മുഖച്ഛായകളൊക്കെ ക്രിസ്തുവിൻ്റെ മുഖച്ഛായയായി മാറുന്നതായി ഞാൻ കണ്ട് അനുഭവിക്കുകയായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ. തോറ്റവൻ്റെ കൂടെ സെൽഫി എടുക്കുമ്പോൾ ആ സെൽഫിയിൽ പതിയുക തോറ്റവൻ്റെ ചിത്രമായിരിക്കില്ല, ക്രിസ്തുവിൻ്റെ ചിത്രമായിരിക്കും. ഈ നോമ്പുകാലത്ത് തോറ്റുപോയ മക്കൾക്ക് കൂട്ടിരിക്കാൻ നമ്മെ ഈ നോമ്പുകാലം പ്രേരിപ്പിക്കട്ടെ. അതിനുവേണ്ട ദൈവാനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.